ലോകകപ്പ് മത്സരം ഖത്തറിൽ തുടങ്ങി. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ വളരെ ഗംഭീരമായിരുന്നു. എല്ലാ ലോകകപ്പ് മത്സരങ്ങൾക്കും ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പലപ്പോഴും ആഗോളതലത്തിലുള്ള മനുഷ്യവിഷയങ്ങളെ സ്പർശിക്കുന്ന വ്യത്യസ്ത തലങ്ങളാണ്. മാനം ഇടിഞ്ഞു വീഴാതെ, ആരുടെയും മാനം പോകാതെ, അഭിമാനത്തോടെ ലോകത്തിന് മുമ്പിൽ വളരെ മധുരമനോഹരമായ ഒരു രാഷ്ട്രീയം പറഞ്ഞു ഖത്തർ. അതൊരു ചിത്രത്തിലൂടെ ലോകത്തിന് കൈമാറുകയും ചെയ്തു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം സായാഹ്നത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഖത്തർ ഫിഫ വേൾഡ് കപ്പ് മത്സരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഏറ്റവും മനോഹരമായും ഭംഗിയായും നടന്നു. എല്ലാ അർത്ഥത്തിലും തികവൊത്ത രീതിയിൽ ലോകത്തിൻ്റെ എല്ലാ ദർശനങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട്, എന്നാൽ സ്വന്തം രാജ്യത്തിൻ്റെ മൂല്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാതെ മധുരമനോഹരമായിട്ടാണ് ലോകകപ്പിൻ്റെ ഉദ്ഘാടനം നടന്നത് എന്ന് എല്ലാവരും ഇന്ന് വിലയിരുത്തുന്നു. ഖത്തറിന് ഖത്തറിൻ്റെ നിലപാടുണ്ട്. ആ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ലോകത്തോട് ചില രാഷ്ട്രീയം ഉറക്ക വിളിച്ചു പറഞ്ഞു. എല്ലാ ലോകകപ്പ് ഫുട്ബോളിനും മത്സരങ്ങൾക്കുമൊക്കെ രാഷ്ട്രീയമുണ്ട്. അത് ലോകത്തിലെ വംശവെറിയുടെ മേധാവിത്വത്തിൽ തങ്ങൾക്ക് മാത്രം കഴിയുന്നതാണെന്ന് വിശ്വസിക്കുന്ന ചിലതിനെയൊക്കെ പൊളിച്ചെഴുതുക എന്ന ദൗത്യം കൂടി ഓരോ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളും വിളിച്ചോതുന്നുണ്ട്. പെലെ കേവലം ഒരു കളിക്കാരൻ്റെ മികവ് കൊണ്ട് മാത്രമല്ല, ആ നിറം നേരിട്ട വല്ലാത്ത ഡിസ്ക്രിമിനേഷൻ്റെ, വർണ്ണവിവേചനത്തിൻ്റെ ഉത്തരം കൂടിയായിരുന്നു പെലെയുടെ മാസ്മരിക പ്രകടനത്തിലൂടെ ലോകത്തെ കാണിച്ചു കൊടുത്തത്. പിന്നീട് ആ പാത പിന്തുടർന്ന് ധാരാളം പേർ ആ മേഖലയിലൂടെ കരുത്തുറ്റ നക്ഷത്രങ്ങളായി കടന്നുപോയി. ഇന്നലെ ഉദ്ഘാടനം നടന്ന വേദിയിലും ഏറ്റവും മധുരമനോഹരമായ ചില ദൃശ്യങ്ങൾ പറയാതെ പറഞ്ഞുകൊണ്ട് ലോകത്തോട് സമർപ്പിക്കുകയായിരുന്നു ഖത്തർ ചെയ്തത്. ഫ്രീമാൻ എന്ന ലോക പ്രശസ്ത സിനിമാ നടൻ, സെലിബ്രിറ്റി, അദ്ദേഹമാണ് വളരെ അപ്രതീക്ഷിതമായി സ്റ്റേജിലെത്തിയത്. എന്നിട്ട് ആ സ്റ്റേജിലുള്ള ഗാനീം അൽ മുഫ്താഫ് എന്ന ശാരീരിക ന്യൂനതയുള്ള ആ ഖത്തർ ബാലനോട് ലോകത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അവിടെ പ്രതിനിധാനം ചെയ്തത് രണ്ട് വംശങ്ങളുടെയും രണ്ട് നിറങ്ങളുടെയും സമന്വയമാണ്. ലോകത്തോട് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് വൈവിധ്യങ്ങളുടെ സമന്വയമാണ് ലോകമെന്നും, എല്ലാ മനുഷ്യരും തുല്യ അവകാശികളാണെന്നും, ആർക്കും ആരുടെ മേലും അതീശത്വമില്ലെന്നും മനോഹരമായി പറഞ്ഞു വെക്കുകയായിരുന്നു ആ ഉദ്ഘാടന വേദിയിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം ലോകത്തിന് മുന്നിൽ വൈറലായതും. ഫ്രീമാൻ്റെ ആ ചോദ്യത്തോട് ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആ ഖത്തർ ബാലൻ ഖുർആനിലെ ഏറ്റവും പ്രസക്തമായ സൂക്തമാണ് ഓതിയത്. അത് നാളിതുവരെയുള്ള മനുഷ്യകുലത്തിനാകെ വഴികാട്ടിയായ വചനവുമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഹലക്നാകും മിൻ ദക്കരിൻ വ ഉൻസ എന്ന് തുടങ്ങുന്ന ആ ഖുർആൻ സൂക്തത്തിൻ്റെ അർത്ഥമിങ്ങനെയാണ്: മനുഷ്യരെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ വിവിധ വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് നിങ്ങൾ അന്യോന്യം തിരിച്ചറിയാനാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ കൂടുതൽ ഭയഭക്തിയുള്ളവനാണ് തീർച്ച. അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു എന്ന മനോഹരമായ ഖുർആൻ വചനം. മനുഷ്യകുലത്തിൽ വർണ്ണവെറിയുടെയോ വംശവെറിയുടെയോ സ്ഥാനാന്തരങ്ങളുടെയോ രാജ്യാന്തരങ്ങളുടെയോ ഒന്നും മഹിമ ഒരു മനുഷ്യനുമില്ലെന്നും, എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണെന്നും, ആ കോമൺ ബ്രദർഹുഡാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമെന്നും, അവിടെ ആകെ വ്യത്യാസം വരുന്നത് ദൈവനീതിയോട് ഭയഭക്തിയോടെ നീതിപൂർവ്വം പെരുമാറാത്തവനുമെന്ന രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും, അല്ലാതെ ഏതെങ്കിലും ഒരു വർണ്ണത്തിനോ വിഭാഗത്തിനോ രാജ്യത്തിനോ ആർക്കെങ്കിലുമോ മറ്റൊരാളെക്കാൾ മേധാവിത്വവും അതീശത്വവുമില്ലെന്നും, എല്ലാം സൃഷ്ടാവ് അറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞ മറുപടിയേക്കാൾ മനോഹരമായ ഒരു മറുപടി നാളിതുവരെയുള്ള മനുഷ്യകുലത്തിന് നൽകാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇതേ വചനങ്ങൾ തന്നെയാണ് പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഹജ്ജിൻ്റെ വേളയിൽ പറഞ്ഞ വാക്കുകളും. എല്ലാ മനുഷ്യരുടെയും സമ്പത്തും അഭിമാനവും രക്തവും എല്ലാം പവിത്രമാണ്. ഇന്നേ ദിവസം പവിത്രമാക്കപ്പെട്ടതുപോലെ അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ എന്തെങ്കിലും പ്രത്യേകമായ വൈശിഷ്ട്യം സൃഷ്ടാവ് കൽപ്പിക്കുന്നില്ലെന്നും, ആകെയുള്ള വ്യത്യാസം ഭയഭക്തിയുടേത് മാത്രമാണെന്നും, സൂക്ഷ്മതയുള്ള ജീവിതത്തിൻ്റേത് മാത്രമാണെന്നും, നീതിപൂർവ്വമുള്ള ജീവിതത്തിൻ്റേത് മാത്രമാണെന്നുമാണ് പ്രവാചകൻ അവിടെ സൂചിപ്പിച്ചത്. എന്നു മാത്രവുമല്ല, ഹേ മനുഷ്യരെ എന്ന് വിളിച്ച് ആഹ്വാനം ചെയ്യുന്ന ഒരു ഖുർആനിക വചനം കൂടിയാണ് ഇത്. ഇത് ലോകത്ത് നിലനിൽക്കുന്ന ഇന്നും ആരൊക്കെയോ ആരെയൊക്കെയേക്കാൾ മികച്ചതാണ്, വലിയവനാണ് എന്ന് ജാതിയുടെ പേരിലും വംശത്തിൻ്റെ പേരിലും ഗോത്രത്തിൻ്റെ പേരിലും സ്ഥാനത്തിൻ്റെ പേരിലും സമ്പത്തിൻ്റെ പേരിലും
ഇനി അതുകൂടാതെ ആത്മീയതയുടെ ചില അടയാള ചിഹ്നങ്ങൾ അണിയുന്നതുകൊണ്ടും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം തെറ്റാണെന്ന് ഒരേ സമയം പലരോട് പറയുകയായിരുന്നു ഖത്തർ ചെയ്തത്. അത് യൂറോപ്പിലെ വംശവെറിയുടെ പേരിൽ അലമുറയിട്ട് ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഖത്തറിനെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടി മുതൽ കഴിഞ്ഞ ദിവസം പാർവതി എന്ന പെൺകുട്ടി ഖുർആൻ ഓതിയപ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ച തലയെക്കെട്ടുകാരായ മൊയ്തിയാക്കന്മാർക്ക് വരെയുള്ള മറുപടിയാണിത്. കാരണം ഈ ഗ്രന്ഥം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണെന്നും അതുകൊണ്ട് തന്നെയാണ് ഹേ മനുഷ്യരെ എന്ന് വിളിച്ച് ഇതിനെ അഭിസംബോധന ചെയ്തതെന്നും ഈ പറയുന്ന ചിന്താഗതിയുടെ, ഈ പറയുന്ന ബോധ്യത്തിൻ്റെ, ഈ പറയുന്ന ഉൾക്കൊള്ളലിൻ്റെ അഭാവവും അതിൻ്റെ വികലമായ ചിന്തകളുമാണ് ലോകത്തിന്ന് നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നുമുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം കീഴ്പ്പെടുത്തണമെന്ന് തോന്നുന്നതും, ഒരു ജാതിയെ മറ്റൊരു ജാതി ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നതും, ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും, ചിലരുടെ മേൽ ഞങ്ങൾക്ക് വലിയ അറിവും ജ്ഞാനവും കഴിവുമുണ്ടെന്ന് സ്ഥാപിച്ച് അവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം ഈ ഉൾക്കൊള്ളലിൻ്റെ അഭാവമാണ്. അത് ലോകത്തോട് ഖത്തർ ഏറ്റവും മധുരമനോഹരമായി അതിന് കഴിയുന്ന രണ്ട് പേരെ വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണത് പ്രഖ്യാപിച്ചത്. ഒരുപക്ഷേ ഫ്രീമാനേക്കാൾ വലിയ മൂല്യമുള്ള, താരമൂല്യമുള്ള ആളുകളെ ലോകത്തിന് കിട്ടിയേക്കാം. പ്രശസ്തരായ ലോകകപ്പ് ഫുട്ബോളർമാരെ, ബോളിവുഡ് നടന്മാരെ, സെലിബ്രിറ്റികളെ, അല്ലെങ്കിൽ എന്തിന്, ഇതൊരു അറബ് രാജ്യത്താകുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും പ്രമാണിമാരായ രാജാക്കന്മാരെ അണിനിരത്താൻ കഴിഞ്ഞേക്കും. മറുവശത്ത് ഈ ശാരീരിക വെല്ലുവിളി നേരിടുന്ന ബാലന് പകരം അവിടെയും ഒരു താരപരിവേഷത്തോടെ മറ്റൊരാളിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇവിടെ ഈ സമൂഹത്തിൻ്റെ ചില പാർശ്വവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങളാൽ ഇകഴ്ത്തപ്പെടുന്നു എന്ന് വിചാരിക്കുന്ന വിഭാഗങ്ങളുടെ പ്രതിനിധിയെയാണ് ലോകമെല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ആ ഉദ്ഘാടന ചടങ്ങിൽ അവതരിപ്പിച്ചത്. എന്ന് മാത്രവുമല്ല, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഈ ഖുർആനിക വചനത്തിൻ്റെ സന്ദേശമാണ് എന്നുള്ളതും ഇവിടെ ഏറ്റവും പ്രസക്തമാണ്. അതെ, ഖത്തർ ലോകത്തോട് പറയാതെ പറഞ്ഞു, ഈ ലോകം നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം ഈ പറയുന്ന ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും മറ്റെന്തെങ്കിലും തരത്തിലുള്ള വേർകൃത്യങ്ങളില്ലാതെ നന്മയുടെ അംശങ്ങളിൽ മാത്രം വേറിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെയാണ് ദൈവം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചതും സൃഷ്ടിച്ചതും. ആ പന്ഥാവിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ ഇന്ന് ലോകം കാണുന്ന എല്ലാ അസുഖങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും എല്ലാ വെറുപ്പിനും എല്ലാ വിദ്വേഷത്തിനും എല്ലാ അലമുറയിടുന്നതിനും എല്ലാ ആസൂത്രിതമായ ആക്രോശങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഏറ്റവും മധുരമനോഹരമായ പരിഹാരത്തിൻ്റെ ഒറ്റമൂലി ആ ഒരു ചിന്തയിലാണ്. ഇവിടെ ആരും അന്യരല്ല, ആരും ആരെക്കാളും വലിയവനും ചെറിയവനുമല്ല. ആകെ ആദരിക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സൂക്ഷ്മതയും ഭയഭക്തിയും മൂല്യങ്ങളും ധാർമ്മികതയുമാണ് എന്നതാണ് ഈ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന വേളയിൽ ഖത്തർ ഇത്തരമൊരു പരിപാടിയുടെ ആസൂത്രണത്തിലൂടെ ലോകത്തോട് പറഞ്ഞത്.